നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഈ പി വി അൻവർ എന്നും ഒരു അത്ഭുതമാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ നേതാവൊക്കെ ആയിരുന്നു കെ മുരളീധരൻ്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്നു അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ടാണ് അദ്ദേഹം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ എത്തുകയും നിലമ്പൂരിൽ എത്തുകയും നിലമ്പൂരിൻ്റെ അധികായകനായിട്ടുള്ള ആര്യടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് പക്ഷേ എന്നും വിവാദങ്ങൾ പി വി അൻവറിന് ഒരു കൂടപ്പുറപ്പാണ് എന്ത് കാര്യം പറഞ്ഞാലും അത് വിവാദമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൂടാണ്ട് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് ആഫ്രിക്കയിൽ പോയി സ്വർണ്ണകരനം നടത്തുന്ന തുടങ്ങി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടൊരുപാട് കാരണം വാർത്താ മാധ്യമങ്ങളെയൊക്കെ വളരെ കൂടി കാണുന്ന ഒരു സമീപന രീതിയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പറ്റത്തില്ല ഒരു കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ ഒരു മാടമ്പിയാണ് പി വി എൻവർ എന്ന് പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് ഏറ്റവും പുതിയതായിട്ടുണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എസ് ഓഫീസർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ മലപ്പുറം എസ് പി ആയിട്ടുള്ള ഐ പി എസ് ഓഫീസറെ ഇന്ന് പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ വെച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ അവഹേളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാര്യമാണ് കാരണം ഒരു പോലീസ് ഓഫീസറെ എന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിയെയും ഒരു പൊതുവേദിയിൽ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ് അത് സാധാരണ അല്പന്മാർ കാണിക്കുന്ന പണിയാണ് എന്ന് പറയേണ്ടി വരും ഇന്ന് പി വി എൻവർ എന്ത് പ്രകോപനമുണ്ടായിട്ടാണ് ഈ മലപ്പുറത്ത് നടന്ന പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ ഈ എസ് പി ഇതുപോലെ വ്യക്തിഹത്യ നടത്തിയത് എന്ന് തോന്നുന്നത് അല്ല ഈ ഇന്ന് നടന്നൊരു സംഭവം ഇന്ന് അദ്ദേഹം ഒരു ഒമ്പത് അമ്പത്തഞ്ചിന് ഈ പ്രോഗ്രാമിനെത്തിയെന്നും ഈ പ്രോഗ്രാമിൽ ഏറ്റവും വൈകിയാണ് എസ് പി എത്തിയെന്നും എന്തെങ്കിലും വൈകാനുണ്ടായ കാരണങ്ങൾ ബോധിപ്പിച്ചിരുന്നെങ്കിൽ വൈകിയതിന് തെറ്റില്ലെന്നും എന്നാൽ യാതൊരു ഒരു പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാതിരുന്നു ഓഫീസിലിരുന്നിട്ട് പി വി അൻവർ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് അൻവറിൻ്റെ ആരോപണം യഥാർത്ഥത്തിൽ എസ് പിയോടുള്ള ദേഷ്യത അവിടെയാണ് ഏറ്റവും വലിയ വിഷയം അതായത് ഇദ്ദേഹത്തിൻ്റെ പാർക്കിലുണ്ടായിരുന്ന ചങ്ങല ഏതാണ്ട് വൻ തുക വരുന്ന ചങ്ങല മോഷണം പോയതിനെക്കുറിച്ചുള്ള പരാതിയിൽ വ്യക്തമായ അന്വേഷണം നടത്തിയില്ലെന്നും ഏതാണ്ട് സംശയമുള്ള ആളുകളുടെയൊക്കെ പേരുകൾ ഈ പരാതിയിലുണ്ടായിരുന്നെന്നും ഈ ആരോപണവിധേയനായ ആളിനെ വിളിച്ചു വരുത്തി ചായ കൊടുത്ത് വിട്ടയച്ചു എന്നുള്ളതാണ് എസ് പിക്ക് എതിരെയുള്ള ആരോപണം എസ് ശശിധരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഐ പി എസ് ഓഫീസർമാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഓഫീസറാണ് അന്വേഷണത്തിന് ഒരു കേസ് കേസന്വേഷണത്തിനൊക്കെയുള്ള വൈദഗ്ധ്യമെന്ന് പറയുന്നത് വലിയ രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ഒരു ഐ പി എസ് ഓഫീസറാണ് വലിയ പേര് കേട്ട ഒരു ഓഫീസറാണ് പക്ഷേ ആരായാലും ശരി ഒരു ജനപ്രതിനിധിയായ ഞാൻ എന്നുള്ളത് അൻവർ എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജനപ്രതി എന്നുള്ള രീതിയിൽ അൻവറിന് കിട്ടേണ്ടിയിരുന്ന വലിയൊരു തരത്തിലുള്ള സ്വീകാര്യത ഈ എസ്പിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ നേരത്തെ ഉണ്ടായിരുന്നു മനസ്സിൽ ആ ദേഷ്യം ഈ വേദിയിൽ വെച്ച് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് കാരണം അത് പോലീസ് ഓഫീസർമാർ പോലീസുകാരൊക്കെ ഇരിക്കുന്ന വേദിയിലായി ആയിരിക്കണം ആ പ്രകടനം എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു തന്നെയാണ് എന്ന് നമ്മളിൽ കാണേണ്ടത് കാരണം മറ്റ് പോലീസ് ഓഫീസർമാർക്ക് കൂടിയുള്ള ഒരു താക്കീത് കൂടിയാണ് അത് എം എൽ എ നിലമ്പൂർ എം എൽ എ എന്നുള്ള നിലയിൽ ഈ പി വി അൻവർ യഥാർത്ഥത്തിൽ കുറെ കാലമായിട്ട് ഈ ആഭ്യന്തര വകുപ്പിൽ വലിയ മേൽക്കൈ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിച്ചതാണ് നമുക്കറിയാം ഈ പല കേസുകളിലും പല മാധ്യമങ്ങൾക്കെതിരെയൊക്കെ കേസെടുക്കുന്നത് അമ്പത് ലക്ഷത്തിന്റെ ഒരു തട്ടിപ്പ് കേസിൽ പലതരത്തിലുള്ള കേസുകൾ വാറണ്ടുകൾ വന്നതിനുശേഷം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത ഹൈക്കോടതി ഇടപെടൽ വരെ അതെ അത് അത് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം ഇപ്പം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന്റെ ഒക്കെ പിന്നെ പേരിൽ ഉണ്ടായിരുന്ന കക്കാടം പോലുള്ള പാർക്ക് ഈ കക്കാടം പോയിലുള്ള പാർക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തെ വിവാദം ഇപ്പൊ ഈ അവളപ്പാറയിലൊക്കെ വലിയ രീതിയിലുള്ള മലയിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ മലമുകളിലുള്ള നിർമ്മാണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് സർക്കാരിന്റെ ജിയോളജി വകുപ്പിന്റെയൊക്കെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് കക്കാടം പൈൽ പോയിൽ ഇദ്ദേഹം വലിയ ഒരു പിന്നെ മലമുകളിൽ വലിയൊരു തടയണ നിർമ്മിക്കാനും റോപ്പ് ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ായി അവിടെ കഴിഞ്ഞ എട്ട് വർഷ ഇദ്ദേഹവുമായിട്ട് വലിയ നിരന്തരമായി അവിടെയുള്ള ഈ സംരക്ഷണ സമിതിയൊക്കെ ചേർന്നുകൊണ്ട് നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇദ്ദേഹം സർക്കാരിന് ഭൂമി കയ്യേറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഈ അദ്ദേഹം കയ്യേറിയ ഭൂമി ഉടൻ തന്നെ തിരിച്ചു തിരിച്ചുതേൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും മറ്റ് കോടതികളൊക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിൽ എന്താണ് അവസാനത്തെ നിലപാട് എന്നുള്ളത് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അപ്പം ഈ ഇടതുപക്ഷ സർക്കാർ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ പർച്ചേസ് ചെയ്താണോ അല്ലെ ഇദ്ദേഹം ഇടതുപക്ഷ സർക്കാരിനെ പർച്ചേസ് ചെയ്താണോ നമുക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും ഈ ഇദ്ദേഹം എം എൽ എ ആയതിനു ശേഷം ഇദ്ദേഹം നിലമ്പൂരിലെ ആര്യാടിൻ്റെ അപ്രമാദത്തെ അവസാനിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിന് വേണ്ടി നിലമ്പൂർ തിരി പിടിച്ചു എടുത്തു തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് സി പി എം കൊടുക്കുന്ന ഏറ്റവും വലിയത് പിന്നെ മാത്രമല്ല നമുക്കറിയാം ഈ കോൺഗ്രസ് ഒന്നും ലീഗ് നിന്നൊക്കെ രാജിവെച്ചു വന്നവർക്ക് സി പി എം കൊടുക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യമുണ്ട് അത്തരത്തിൽ വലിയ പ്രാധാന്യം കിട്ടിയ ഒരു എം എൽ എ ആണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ പ്രത്യേകിച്ച് ഇപ്പോ കെ ടി ജലീലും പി വി അൻവറും മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ ലീഗിൽ നിന്ന് വന്നു മറ്റൊരാൾ കോൺഗ്രസിൽ നിന്ന് വന്നു ഈ രണ്ട് നേതാക്കന്മാർക്കും വളരെ വലിയൊരു പ്രാധാന്യം ഈ എൽ ഡി എഫിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് പർച്ചേസ് ഇവർ രണ്ടുപേരും ശരിക്കും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പദവിയെ വേണ്ട രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെ തന്നെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് കാരണം ഇവർ രണ്ടുപേരും പല പല ആരോപണങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളാണ് ഇപ്പൊ സ്വപ്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കെ ടി ജലീൽ എന്ന് പറയുന്നത് അതുകൂടാതെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രി പോലും ആകാത്ത സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്കറിയാവുന്ന അതുപോലെ തന്നെ ഈ പി വി അൻവർ യഥാർത്ഥത്തിൽ പലപ്പോഴും മണ്ഡലത്തിലില്ല എന്നുള്ളത് വലിയ ആദ്യ ആദ്യ ഒന്നാം പിണറായി സഭയുടെ കാലത്ത് തന്നെ ഇദ്ദേഹം പലപ്പോഴും രാജ്യത്ത് തന്നെ ഇല്ലാതിരിക്കുകയും മാസങ്ങളോളം നിയമസഭയിൽ ഹാജരാവാതിരിക്കുകയൊക്കെ ചെയ്തു ഇത്തവണ ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എം എൽ എ എന്നുള്ള രീതിയിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല ആഫ്രിക്കയിൽ ഖനനുമായി സ്വർണ്ണ ഖനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശത്തായിരുന്നു അതൊക്കെ വലിയ വിവാദമായതാണ് പക്ഷേ അതൊക്കെ പോട്ടെ അദ്ദേഹത്തെ അതിൻ്റെ അയാളുടെ ബിസിനസ്സും ആയി ബന്ധപ്പെട്ടുള്ള എന്തോ ആയിക്കോട്ടെ അവിടെ ഈ നിലമ്പൂർക്കാർക്ക് അതൊരു വിഷയമല്ല എം എൽ എ എന്നുള്ള രീതിയിലുള്ള നിലമ്പറുകാർക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷെ എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ കാണിക്കേണ്ട ചില മര്യാദകളും മാന്യതകളും പാലിക്കുന്നതിൽ പി വി അൻവർ എല്ലാ കാലത്തും പുറകിലാണെന്ന് മാത്രമല്ല അദ്ദേഹം എല്ലാ ആളുകളെയും നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു 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 പ്രത്യേക തരത്തിലുള്ള പൊതുപ്രവർത്തന രീതിയാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തോടും കേരളത്തിലുള്ള മറ്റ് പൊതുപ്രവർത്തകരെയും നാണം കെടുത്തുന്ന ഒരു പദ്ധതിയാണ് ഇദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് പോലുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു കാലത്ത് ആ വകുപ്പ് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാൾ എന്നറിയപ്പെടുന്ന പി വി അൻവർ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഓഫീസർമാരെയൊക്കെ ഇങ്ങനെ വല്ലുവിളിക്കാൻ വേണ്ടി വെച്ചാൽ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിലും അതേപോലെ തന്നെ എൽ ഡി എഫിലാകമാനമുള്ള ഒരുതരം മേൽക്കൈ നമ്മൾ എന്നുള്ളത് ഇതാണ് ഏറ്റവും വലിയ വിഷയം ഏതെങ്കിലും ഈ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവർ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന അത് ആഭ്യന്തര വകുപ്പ് തന്നെ അതിനകത്തൊരു താക്കീത് ഈ പി വി അൻവറിനെ അതായത് ഞാൻ രാഷ്ട്രീയ നേതൃത്വം ആഭ്യന്തര ബോബലിന്റെ രാഷ്ട്രീയ നേതൃത്വം ഒരു താക്കീത് പി വി അൻവർന് നൽകേണ്ടതാണ് കാരണം ഒരു ഐ പി എസ് ഓഫീസറെ ഒരു പൊതു പൊതുവേദിയിൽ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിസാരവൽക്കരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല കാരണം എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ഒരു ജില്ലയുടെ എസ് പി ആണ് ആ എസ് ഒക്കെ ഒരു പൊതുവേദിയിൽ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനൊക്കെ അപ്പുറത്ത് ഇതിനകത്ത് മനുഷ്യാവകാശപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഒരു വ്യക്തിയെ അയാൾ ഒരു സാധാരണക്കാരനായിക്കൊള്ളട്ടെ റോഡിൽ കൂടി നടക്കുന്നത് ആരുമായി കൊള്ളട്ടെ മനുഷ്യൻ എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ച് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പന്മാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനർത്ഥം പി വി അന്മാർ അല്പനാണെന്ന് തന്നെയാണ് അതിന് സംശയമില്ലാത്ത കാര്യം അപ്പൊ നമുക്കറിയാം ഒരു ഒരു സിക്സൻസ് ബാക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കേരളത്തിന്റെ ഈ മലപ്പുറം ജില്ലയുടെ ഒരു പ്രദേശത്ത് വെച്ചിട്ട് വൻതോതിൽ കള്ളപ്പണം കൈപ്പറ്റിയെന്നും അത് മത്സ്യം കയറ്റി വരുന്ന ലോറിയിലാണ് വന്നതെന്നും നിയമസഭയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു ആരോപണം ഉന്നയിച്ചു യഥാർത്ഥത്തിൽ ഈ ഈ ആരോപണത്തിൽ അന്വേഷണം നടത്തുകയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആരോപണമാണെന്ന് കണ്ട് തള്ളിക്കളയൊക്കെ ചെയ്തു പക്ഷെ സി പി എമ്മിന്റെ ചില സൈബർ ഗുണ്ടകളൊക്കെ അൻവറിന്റെ ഈ പ്രസ്താവന ഏറ്റെടുക്കുകയും ചെറിയ രീതിയിലൊക്കെ അത് അതുമായിട്ട് മുന്നേറാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ വന്നു പക്ഷെ അത് ഫേക്കാണെന്ന് സി വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും പിന്നെ ഈ പി വി അൻവറിനെ ഏറ്റെടുക്കാൻ വേണ്ടി സി പി എം തയ്യാറായിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ വളരെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഒരു എം എൽ എ സി പി എം ഇത്തരത്തിൽ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് അദ്ദേഹം പണമുള്ള പണം കായ്ക്കുന്ന ഒരു മരമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അല്ലെ ഈ പി വി അൻവർ മറ്റേ സതീഷിനെതിരെ ഉന്നയിച്ച ആരോപണത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് കാഫിർ സ്ക്രീൻഷോട്ടിനെ കുറിച്ച് പറയാതിരിക്കുന്ന വയ്യ ഇതുപോലുള്ള ഈ അബദ്ധീവി അബദ്ധം ബുദ്ധിജീവികളുടെ ആണ് സി പി എമ്മിനെ എന്നും കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ചിട്ടുള്ളത് അതിന് മറ്റൊരു വസ്തുതയാണ് കാരണം നിയമസഭയ്ക്കകത്തൊരാളിനേക്കാണ് നൂറ്റമ്പത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് മീൻ വണ്ടിയിൽ മംഗലാപുരത്തു നിന്നും തൃശ്ശൂരിലെത്തിച്ചു എന്നും അവിടെ നിന്നും അത് ആംബുലൻസിൽ മറ്റുപര സ്ഥലത്തേക്കും കടത്തി എന്നൊക്കെ ഈ സിനിമ ഒരു സിനിമ കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഉള്ളൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണെന്നും അദ്ദേഹം ഒരു എം എൽ എ ആണെന്നും അദ്ദേഹം സംസാരിക്കുന്നത് നിയമസഭയ്ക്കാണ് കത്ത് നിന്നുകൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഇതേപോലെയുള്ള ഈ എന്താ പറയുക ഈ അല്പത്തരങ്ങൾ നിയമസഭയ്ക്കകത്തും പറയുന്നത് വിഡ്ഢിത്തരങ്ങൾ നിയമസഭയ്ക്കകത്തും പറയുന്നത് വേണം നമുക്ക് വ്യവസായി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് എന്ന് കരുതി അദ്ദേഹത്തിന് എല്ലാ ആളുകളെയും വിലക്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വിഷം സി പി എമ്മിന് അദ്ദേഹം വിലക്കെടുക്കുന്നു മന്ത്രിസഭയെ അദ്ദേഹം വിലക്കെടുക്കുന്നു പോലീസ് ഓഫീസർമാരെ വിലക്കെടുക്കുന്നു അപ്പോൾ എല്ലാ ആളുകളെയും അദ്ദേഹം ധനാഢ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വിലക്കെടുക്കാൻ പറ്റുന്നു അദ്ദേഹം പറയുന്ന സ്ഥലത്ത് നിൽക്കാത്തവരെ അദ്ദേഹം ചവിട്ടി താഴ്ത്തും എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ അഡ്വഞ്ചർ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ പോലും ഈ കക്കാടം പോയലെ അദ്ദേഹത്തിന്റെ അഡ്വഞ്ചർ പാർക്കുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ ഉയരുകയും അതിനെതിരെ നിരന്തരമായി സമരങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തപ്പോഴും ഈ ഈ ഇത്തരത്തിലുള്ള എല്ലാം അദ്ദേഹം വിലക്ക് മേടിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റുകയൊക്കെ ചെയ്തൊരു സാഹചര്യം നമ്മൾ ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നു കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞു അദ്ദേഹം കയ്യേറിയ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് തയ്യാറായിട്ടില്ല അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയാണ് അദ്ദേഹം അപ്പോൾ എന്ത് തരത്തിലാണ് അദ്ദേഹം പൊതുപ്രവർത്തകനായത് കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടായത് കൊണ്ട് നിയമസഭയിൽ രണ്ട് തവണ നിലമ്പൂരിൽ വെച്ച് മത്സരിച്ച് ജയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് എതിരെ ആളുകൾ കുറച്ചുകൂടി ദുർബലരായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് രണ്ട് തവണ എം എൽ എ അയക്കാൻ കഴിഞ്ഞത് ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ എം എൽ എ എന്നുള്ള മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടന ക്ഷി എം എൽ എ ആണ് എന്നുള്ളത് മുഖ്യമന്ത്രിയായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ എല്ലാ ആളുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ പൊതുപ്രവർത്തന യഥാർത്ഥത്തിൽ നാട്ടിന് ആപത്താണ് നാണക്കേടാണ് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ഇത്തരം പോലുള്ള അബദ്ധ ജീവികളെ തള്ളിക്കളയേണ്ടതായിട്ട് പൊതുസമൂഹം പൂർണ്ണമായും ഇദ്ദേഹത്തിനെതിരെ വലിയൊരു മൂവ്മെന്റ് നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന നമുക്കിൽ പറയാനുള്ളത് ഏതായാലും ഒരു കാര്യം പി വി എന്നാൽ മനസ്സിലാക്കുക അതായത് വയനാടിൽ ഒരു രാത്രി കിടന്നുറങ്ങിയ മനുഷ്യൻ പിറ്റേ ദിവസം മണ്ണിനടിയിൽ കാഴ്ച നേർക്ക് നേർ കണ്ടവരാണ് മലയാളികൾ അപ്പോൾ ഒരു ഐ പി എസ് ഓഫീസറെ ഒരു പൊതുവേദിയിൽ വെച്ച് താങ്കൾ അവഹേളിക്കുവാൻ തയ്യാറായെങ്കിൽ താങ്കൾ താങ്കളുടെ സ്ഥാനത്തോടും താങ്കൾ വഹിക്കുന്ന ജനപ്രതിനിധി എന്ന സ്ഥാനത്തോടും ഈ നാട്ടിലെ ജനങ്ങളോടും കാണിച്ചിട്ടുള്ള ഒരു അവഹേളനമായിട്ട് മാത്രമേ അതിനെ പരിഗണിക്കാൻ സാധിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്കൾ കാണിച്ചത് വെറും അല്പത്തരം മാത്രമാണ് നിർത്തട്ടെ നന്ദി നമസ്കാരം